രോഗിയായ ഒരു മനുഷ്യനോട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു രോഗിയായ ഒരു സ്വഹാബിയെ സന്ദർശിക്കാൻ പോകുന്നുണ്ട്. ആ മനുഷ്യനെ സന്ദർശിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ അയാളോട് ചോദിക്കുന്നുണ്ട്, ഹൽ കുന്ത തദഉ ബിശൈഇൻ ഔ തസ്അലുഹു ഇയാ, അല്ലാഹുവിനോട് നീ വല്ലതും ചോദിക്കാറുണ്ടായിരുന്നോ, അല്ലാഹുവിനോട് വല്ലതും ദുആ ചെയ്യാറുണ്ടായിരുന്നോ? അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, അതെ അല്ലാഹ്, അല്ലാഹു നബിയെ, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്തിരുന്നത്, അല്ലാഹുമ്മ മാ കുന്ത മുആഖിബി ഫീ മുആഖിബി ബിഹി ഫിൽ ആഖിറ ഫഅജ്ജിൽഹു ലീ ഫിൽ ദുനിയാ, അല്ലാഹുവേ, ഞാൻ ഒരു തെറ്റു ചെയ്താൽ അതിന്റെ ശിക്ഷ നീ എനിക്ക് ആഖിറത്തിൽ നൽകുമല്ലോ, ആ ശിക്ഷയെ നീ ആഖിറത്തിലേക്ക് മാറ്റിവെക്കാതെ ദുനിയാവിൽ വെച്ച് തന്നെ എന്നെ ശിക്ഷിക്കണേ എന്ന് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. നിങ്ങളങ്ങനെ ദുആ ചെയ്യാറുണ്ടോ? നിങ്ങളങ്ങനെ ദുആ ചെയ്യും? ഇമാൻ കൂടിയിട്ടേ, ഇമാനും തഖ്‌വയൊക്കെ കൂടിയിട്ട് ദുനിയാവിൽ തന്നെ പഠിച്ചോ, എന്നെ ശിക്ഷിക്ക, ആഖിറത്തിലേക്ക് മാറ്റിവെക്കരുത് എന്ന് ദുആ ചെയ്യാറുണ്ടോ? ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നബിയെ, ആഖിറത്തിലേക്ക് എന്നെ ശിക്ഷിക്കാൻ വേണ്ടി എടുത്തുവെച്ച ശിക്ഷകളെല്ലാം ദുനിയാവിൽ വെച്ച് തന്നെ എന്നെ ശിക്ഷിക്കണേ എന്ന് ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. സുബ്ഹാനല്ലാഹ്, നബി തങ്ങൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ലാ തുതീഖു, നിനക്കത് സാധിക്കൂല മോനെ, അല്ലാഹു ആഖിറത്തിൽ ശിക്ഷിക്കാൻ തീരുമാനിച്ച ശിക്ഷകൾ ദുനിയാവിൽ ശിക്ഷിക്കാൻ അല്ലാഹുവിനോട് നീ ആവശ്യപ്പെട്ടാൽ അത് താങ്ങാനുള്ള കഴിവ് നിനക്കില്ല, ലാ തുതീഖു, അത് സഹിക്കാൻ നിനക്ക് കഴിയില്ല, അതിന് പകരം എന്താ ചെയ്യേണ്ടത്, ഫല ഖുൽത, നിനക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്തുകൂടെ, അല്ലാഹുമ്മ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ, അല്ലാഹുവേ, ദുനിയാവിലും എനിക്ക് നീ നന്മ നൽകണേ അല്ലാ, ആഖിറത്തിലും എനിക്ക് നീ നന്മ നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൂടെ. എന്തതിന്റെ ആവശ്യം? ആഖിറത്തിലെ ശിക്ഷ ദുനിയാവിൽ തരണമെന്ന് ചോദിക്കേണ്ട ആവശ്യം എന്താ? ദുനിയാവിലും ശിക്ഷ തരണ്ട, ആഖിറത്തിലും ശിക്ഷ തരണ്ട എന്ന് ചോദിച്ചാ പോരെ? നബി തങ്ങൾ അങ്ങനെയാണ് സ്വഹാബിയോട് പറഞ്ഞത്, നിനക്ക് സാധിക്കൂല, അങ്ങനെയല്ല ദുആ ചെയ്യേണ്ടത്. അല്ലാഹുമ്മ ആതിനാ ഫിദ്ദുനിയാ ഹസന, അല്ലാഹുവേ, ദുനിയാവിലും എനിക്ക് നീ നന്മ നൽകണേ അല്ലാ, വഫിൽ ആഖിറതി ഹസന, ആഖിറത്തിലും എനിക്ക് നീ നന്മ നൽകണേ അല്ലാ, വഖിനാ അദാബന്നാർ, നരകത്തിന്റെ അദാബിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യാനാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന സ്വഹാബിയോട് ആവശ്യപ്പെടുന്നത്. പിന്നെ നബി തങ്ങൾ അദ്ദേഹത്തിന് ദുആ ചെയ്തു, അങ്ങനെ അദ്ദേഹത്തിന് ശിഫ ലഭിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു ഖുദ്സിയായ ഹദീസിലൂടെ, അന ഇൻദ ലന്നി അബ്ദി ബി, എന്നെ കുറിച്ച് എന്റെ അടിമ എന്താണോ ചിന്തിക്കുന്നത് അതേപോലെയാണ് ഞാൻ അവനോട് പെരുമാറുന്നത്, അതുകൊണ്ട് എന്താണോ ഒരാൾക്ക് എന്നെ കുറിച്ച് ചിന്തിക്കാൻ ഇഷ്ടം അതേപോലെ ചിന്തിച്ചോട്ടെ. നിങ്ങൾക്ക് അല്ലാഹുവിനെ എങ്ങനെ മനസ്സിലാക്കാനാണോ താല്പര്യം അതുപോലെ മനസ്സിലാക്കിക്കൊള്ളി. ഏത് അല്ലാഹുവിനെയാണ് തിരിച്ചറിയാൻ നിങ്ങൾ ശ്രമിക്കുന്നത്, എന്നിട്ട് ഏത് റബ്ബിനെയാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞത് അതുപോലെ തിരിച്ചറിഞ്ഞോളി, നിങ്ങൾ എന്നെ മനസ്സിലാക്കിയതുപോലെ തിരിച്ച് ഞാൻ നിങ്ങളോട് പെരുമാറും എന്നാണ് അല്ലാഹു ഇവിടെ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എങ്ങനെയെങ്കിലും മനുഷ്യനെ നന്മയിലേക്ക് കൊണ്ടുവരികയും തിന്മയിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുകയും ചെയ്യാനാണ് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം. നമ്മളും അതേ ഒരു രീതിയിലാണ് അല്ലാഹുവിനെ കണ്ടെത്താൻ ശ്രമിക്കേണ്ടത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലാഹു ദുനിയാവിൽ വെച്ച് ഒരു മനുഷ്യൻ തെറ്റു ചെയ്താൽ അല്ലാഹു ദുനിയാവിൽ എങ്ങനെയാണ് ആ തെറ്റിനുള്ള ശിക്ഷയായി അവനോട് പെരുമാറാൻ പോകുന്നത്? സൂറത്തുൽ മുത്തഫിഫീനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഖല്ലാബൽ റാനാല ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, ഖല്ലാബൽ റാനാല ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ കാരണത്താൽ അവന്റെ ഹൃദയങ്ങൾ കറ പിടിച്ചുപോയിരിക്കുന്നു. ഒന്നാമത്തെ ശിക്ഷ, മനുഷ്യൻ അല്ലാഹു തആല ഭൗതിക ലോകത്ത് നൽകുന്ന ഒന്നാമത്തെ ശിക്ഷ എന്ന് പറയുന്നത് അവന്റെ ഹൃദയത്തെ കറുത്ത ഹൃദയമാക്കി മാറ്റുക എന്നുള്ളതാണ്.
കറ പിടിച്ച കളങ്കമുള്ള ഹൃദയമാക്കി മാറ്റുക എന്നുള്ളതാണ്. അവര് പ്രവർത്തിച്ചത് കാരണമായി അവരുടെ ഹൃദയങ്ങളിൽ കറ പിടിച്ചിരിക്കുകയാണ്. ചീസറൊക്കെ വലിക്കുന്ന ആളുകൾ, ബീഡി വലിക്കുന്ന ആളുകൾ, തുമ്മാൻ തിന്നുന്ന ആളുകൾ, അവരുടെയൊക്കെ പല്ലും ചുണ്ടും ശ്വാസകോശവും നാവും ഒക്കെ പല രീതിയിൽ കറകൾ പിടിച്ചിട്ടുണ്ടാവും. അതേപോലെ ഒരു മനുഷ്യൻ തെറ്റുകൾ ചെയ്യുന്നതിനനുസരിച്ച് അവന്റെ ഹൃദയങ്ങൾ കറുത്തുപോകും എന്നാണ് അല്ലാഹു ഖുർആനിലും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിലും പറയുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. ഇന്നൽ അബ്ദ, ഒരാൾ ഇദാ അഖ്തഅ ഖത്വഇഅ, തെറ്റു ചെയ്താൽ, നുക്കിതത് ഫീ ഖൽബിഹി നുക്തതുൻ സൗദാ, അയാളുടെ ഓരോ തിന്മകൾക്കും അല്ലാഹു തആല ഹൃദയത്തിൽ കറുത്ത പുള്ളികൾ ഇട്ടു കൊടുക്കും. ഫഇദാ ഹുവ നസഅ വസ്തഗ്ഫറ വതാബ സുഖില ഖൽബുഹു, അയാൾ തെറ്റിൽ നിന്ന് മാറി നിന്ന് തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങിയാൽ ആ കറയെ അല്ലാഹു മായ്ച്ചു തരുമെന്ന് പരിശുദ്ധ റസൂലുള്ളാ. ഓരോ തെറ്റിനും ഓരോ കറകളുണ്ടെന്ന, പ്രത്യേകിച്ച് വൃദ്ധന്മാരായ ആളുകൾ അവർക്കൊരു തെറ്റു ചെയ്താൽ അല്ലാഹുവിന്റെ മലായിക്യങ്ങൾ ഉടനെ തന്നെ ആ തെറ്റിനെ രേഖപ്പെടുത്തുമെന്നാണ്. എന്നാൽ യുവാക്കളായ ആളുകൾക്ക് അല്ലാഹു തആല മൂന്ന് അവസരം നൽകുമെന്ന് ഹദീസുകളിൽ കാണാം. 15-ന്റെയും 40-ന്റെയും ഇടയിലുള്ള പ്രായക്കാരാണ് യുവാക്കൾ എന്ന് പറയുന്നത്. ആ യുവാക്കളായ ആളുകൾക്ക് അല്ലാഹു തആല മൂന്ന് ചാൻസുകൾ നൽകുന്നുണ്ട്, മൂന്ന് അവസരങ്ങൾ നൽകുന്നുണ്ട്. ഒന്നാമത്, അയാളൊരു തെറ്റ് ചെയ്യുമ്പോൾ മലക്കീനോട് പറയും, എഴുതണ്ട, അയാൾ തൗബ ചെയ്ത് നന്നാകുമോ എന്ന് നോക്കട്ടെ, എഴുതണ്ട എന്ന് പറയും. പിന്നെയും അയാൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ വീണ്ടും മലക്കുകൾ രേഖപ്പെടുത്താൻ ശ്രമിക്കും, അപ്പോഴും പറയും, വേണ്ട, രേഖപ്പെടുത്തണ്ട. അങ്ങനെ മൂന്നാമത്തെ തവണ അയാൾ തെറ്റ് ചെയ്യുമ്പോഴാണ് മലക്കുകൾ ആ തിന്മകളെ രേഖപ്പെടുത്തുന്നത് എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. അത് യുവാക്കളെ കുറിച്ചാണ്, വൃദ്ധന്മാരായ ആളുകളെ കുറിച്ചല്ല. സ്വാഭാവികമായി ഓരോ മനുഷ്യന്റെ ശരീരവും തിന്മയോട് താല്പര്യം കാണിക്കുന്നതാണ്. പ്രത്യേകിച്ച് യൗവനകാലം എന്ന് പറയുന്നത് തിന്മയോട് പ്രവണതയുള്ള പ്രായമാണത്, കാലഘട്ടമാണത്. തെറ്റു ചെയ്യാനാണ് കൂടുതൽ താല്പര്യം ഉണ്ടാവുക. വാദിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. വാദുകളൊക്കെ എന്തിനാന്ന് വയ്ക്കും? എന്നാല് ഫുട്ബോൾ ടൂർണമെന്റ് ഒക്കെ വരുമ്പോ ആവേശത്തോടെ അതിനെ സ്വീകരിക്കും. ഇതിനിപ്പോ വാദ വെക്കേണ്ട ആവശ്യം? അങ്ങനെ ചോദിക്കും ചെറുപ്പക്കാരെ, എന്തപ്പോ വാദ വെക്കേണ്ട ആവശ്യം? ഇത്രകാലം വാദ വെച്ചിട്ട് എന്തായി? ഇത്രകാലം വേൾഡ് കപ്പ് വെച്ചിട്ട് എന്തായി? അത് തിരിച്ചു ചോദിക്കാറുണ്ടോ? ഇത്രകാലം മെസ്സിയുടെയും ക്രിസ്റ്റ്യാനോയുടെയും നെയ്മറിന്റെ ഒക്കെ കട്ടൗട്ട് ആകാശത്തേക്ക് ഉയർത്തി വെച്ചിട്ട് എന്തായിപ്പോ? കപ്പെടുത്ത് കൊണ്ടുവന്നോ? വെച്ചാളൊക്കെ ഉണ്ടോന്നോ? അഞ്ഞങ്ങാട് മുതൽ ചെർക്കള വരെയുള്ള ഓരോ ടൗണുകളിലും വലിയ വലിയ കട്ടൗട്ടുകൾ വെച്ചില്ലേ? ലക്ഷങ്ങൾ ചെലവഴിച്ച് അവരൊക്കെ കപ്പുണ്ടോന്നോ? ആ ചോദ്യത്തിനൊന്നും ഉത്തരവില്ല. നന്മകളോട് വിമുഖത കാണിക്കുകയും തിന്മയോടൊരു പ്രവണത കാണിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് യൗവനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത്, ഇന്നല്ലാഹ യുഹിബ്ബുശ്ശാബത്തായിബ്, തൗബ ചെയ്യുന്ന യുവാക്കൾ അല്ലാഹുവിന് വല്ലാതെ ഇഷ്ടമാണ്. മനുഷ്യന്റെ ഹൃദയം അങ്ങനെയാണ്, തെറ്റിനോട് താല്പര്യം കാണിക്കുന്നത്. പക്ഷേ തെറ്റുകൾ വന്നു പോകുമ്പോ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്ന യുവാക്കളെ അല്ലാഹുവിന് വല്ലാതെ ഇഷ്ടമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ വയസ്സായിട്ടും തിന്മയിൽ മുഴുകുന്ന വൃദ്ധരായ ആളുകളോട് അല്ലാഹുവിന് കോപമാണ്. 40 കഴിഞ്ഞിട്ടും തെറ്റുകളിൽ വ്യാപൃതരാകുന്നവർ 40 കഴിയുമ്പോ ഒന്ന് ഒരുങ്ങണം ഖബറിലേക്ക്. 40 വരെ ഒരുങ്ങണ്ട എന്നല്ല, 40 എന്നുള്ളത് നമ്മുടെ ആയുസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം അസ്തമിച്ചു, ഇനി ഞാൻ വൃദ്ധനാവാൻ പോവാണ് എന്നതിൻ്റെ ഒരു അടയാളമാണ്. 40 കഴിഞ്ഞിട്ടും തെറ്റുകൾ ആവർത്തിക്കുന്ന ആളുകളോട് അല്ലാഹുവിന് കോപമാണെന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
فإذا هو نزع واستغفر وتاب سطر قلبه തെറ്റു ചെയ്ത ഒരാൾ തെറ്റിൽ നിന്ന് പിന്മാറി അള്ളാഹുവിനേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ ആ തെറ്റിനെ അള്ളാഹു മായ്ച്ചു കളയും, ശുദ്ധമായ തെറ്റാക്കും, ശുദ്ധമായ ഹൃദയത്തെ ശുദ്ധീകരിച്ചവനായ അയാൾ മാറും. അയാൾ വീണ്ടും മടങ്ങിയാൽ തൗബ ചെയ്യുന്നതിന് പകരം തെറ്റുകളാണ് അയാൾ ആവർത്തിക്കുന്നതെങ്കിൽ ആ കറകൾ അയാളുടെ ഹൃദയത്തെ ആവരണം ചെയ്യുമെന്ന്, അയാളുടെ ഹൃദയത്തെ പൊതിയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ് ഖുർആനിൽ പറഞ്ഞില്ലേ, ഖല്ലാബൽ റാന അലാ ഖുലൂബിഹിം എന്ന് ഖുർആനിൽ പറഞ്ഞ റാൻ എന്ന് പറയുന്ന അസുഖം ഒരു മനുഷ്യന്റെ ഹൃദയത്തെ തിന്മകൾ ആവരണം ചെയ്യലാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ തിന്മകൾ കൊണ്ടൊരു മനുഷ്യന്റെ ഹൃദയം ആവരണം ചെയ്യപ്പെട്ടാലുള്ള പ്രശ്നം എന്താണ്? പ്രശ്നമുണ്ട്. ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറ, നന്മയേത് തിന്മയേത് എന്ന് അയാൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല. നേരത്തെ പറഞ്ഞില്ലേ, അള്ളാഹു ഒരു മനുഷ്യന് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അത് എപ്പോഴാണ്? തെറ്റുകൾ ചെയ്യുന്നതിനനുസരിച്ച് തെറ്റുകളെ കഴുകിക്കളയുന്നവന്. നേരെ മറിച്ച് തെറ്റുകൾ ചെയ്ത് ചെയ്ത് അവന്റെ ഹൃദയത്തെ തിന്മകൾ പൊതിഞ്ഞു വെച്ചാൽ, ആവരണം ചെയ്താൽ, കറുത്തുപോയാൽ, ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറ, അയാൾക്ക് നന്മയേത് തിന്മയേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് അയാൾ മാറുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അപ്പൊ അയാൾക്ക് നന്മ ചെയ്യുമ്പോ സന്തോഷമോ തിന്മ ചെയ്യുമ്പോൾ ദുഃഖമോ അയാൾക്കുണ്ടാവൂല. കാരണം നന്മ ഏത് തിന്മ ഏത് എന്ന് തിരിച്ചറിഞ്ഞാലല്ലേ. ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറ. ചില ആളുകൾ ചോദിച്ചില്ലേ, സാധുമാരെ വാലിന്റെ ഫ്ലക്സ് വെക്കുന്നുണ്ടല്ലോ കളിക്കാരുടെ ഇത് വെച്ചാൽ എന്തേന്ന് ചോദിച്ചിട്ടില്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്? ലാ യഅരിഫു മഅറൂഫൻ, ഈ ഫ്ലക്സ് ബോർഡുകൾ കൊണ്ടൊരു നന്മയുണ്ട്, വാലിന്റെ സദസ്സിലേക്ക് വരൂ എന്നൊരു ക്ഷണമാണ്, നന്മയിലേക്കുള്ള ക്ഷണമാണ് ഈ ഫ്ലക്സ് ബോർഡുകൾ. എന്നാൽ കളിയുടെ ഫ്ലക്സ് ബോർഡുകളും കട്ടൗട്ടുകളും കൊണ്ട് ഏത് നന്മയിലേക്കാണ് നിങ്ങൾ ക്ഷണിക്കുന്നത്? ലാ യഅരിഫു മഅറൂഫൻ വലാ യുൻകിറു മുൻകറ, നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ ഹൃദയം മാറിപ്പോവാതിരിക്കാൻ, നമ്മുടെ ഹൃദയം ചാഞ്ഞു പോവാതിരിക്കാൻ, വഴുതിപ്പോവാതിരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ സൂക്ഷിക്കണം. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഒന്നാമത്തെ ശിക്ഷ എന്ന് പറയുന്നത് നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ് ഒന്നാമത്തെ ശിക്ഷ. രണ്ടാമതായി ഭൂമിയിൽ അല്ലാഹു പരീക്ഷണങ്ങൾ നൽകുമെന്നാ പറഞ്ഞത് സൂറത്തു ശൂറാ. പരിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, നിങ്ങൾക്ക് എന്ത് മുസീബത്തുകൾ വന്നാലും എന്ത് അപകടങ്ങൾ വന്നാലും. ഇന്നലെ താമരശ്ശേരി ഭാഗത്താണ് വാദിന് പോയത്. വാദ കഴിഞ്ഞ് ഒരു വീട്ടിൽ പോവുകയുണ്ടായി. അവിടെ പ്രസവിച്ച് ഒന്നര മാസം പ്രായമുള്ളൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിൻ്റെ ശരീരം പൊള്ളലേറ്റതുപോലെ ഓരോ സ്ഥലങ്ങളിങ്ങനെ പൊള്ളിയതുപോലെ, തീ കൊണ്ടതുപോലെ പൊള്ളലേറ്റ് വരാൻ. പ്രസവിക്കുമ്പോൾ കാലിൻ്റെ ചൂണ്ടം വിരലുണ്ടായിരുന്നു, പൊള്ളലേറ്റ് ആ ചൂണ്ടം വിരൽ മുറിഞ്ഞുപോയി. ശരീരത്തിന്റെ ഓരോ സ്ഥലങ്ങളിലും തീ കൊണ്ടതുപോലെ പൊള്ളലേറ്റ് കിടക്കാൻ. ഡോക്ടർമാര് പറഞ്ഞു ഇതിന് മരുന്നില്ല, രോഗത്തിന്റെ പേരെന്തെന്നറിയില്ല. അല്ലാഹു ശിഫ നൽകട്ടെ, അല്ലാഹു ശിഫ നൽകട്ടെ. ആരെയൊക്കെയോ ചെയ്യുന്ന തെറ്റുകൾ കാരണം അല്ലാഹു പൊതുവായി ജനങ്ങളിലേക്ക് ശിക്ഷ നൽകുന്ന എല്ലാ ശിക്ഷകളും അങ്ങനെയാണ് എന്നല്ല. എന്നാൽ ചില ശിക്ഷകളെ അല്ലാഹു പൊതുജനങ്ങൾക്ക് അതൊരു ശിക്ഷയായി നൽകും. ചില തെറ്റുകളെ, ആ തെറ്റുകൾ ഏതൊക്കെയാണ് എന്ന് ശേഷം പറയാനുണ്ട്. വമാ അസ്വാബക്കും മിൻ മുസീബ,
നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മുസീബത്ത് വരുമ്പോ, അപകടങ്ങൾ വരുമ്പോ, രോഗങ്ങൾ വരുമ്പോ, പ്രയാസങ്ങൾ വരുമ്പോ അതിന്റെ കാരണങ്ങൾ തേടി ഗവൺമെന്റിനെ അല്ല കുറ്റപ്പെടുത്തേണ്ടത്, പള്ളിക്കമ്മിറ്റിയെ അല്ല കുറ്റപ്പെടുത്തേണ്ടത്. ഫബിമാ കസബത്ത് ഐദീകും, നിങ്ങൾ നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് ചെയ്ത ആഭാസങ്ങൾ കാരണത്താലാണ് അല്ലാഹു തആല നിങ്ങൾക്ക് മുസീബത്തുകൾ നൽകുന്നത്, അപകടങ്ങൾ നൽകുന്നത്. സൂറത്തു ശൂറയിലെ 30-ാമത്തെ ആയത്താണിത്. എന്നിട്ട് അല്ലാഹു പറയാണ്, നിങ്ങൾ ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും ഞാൻ ശിക്ഷ നൽകുന്നില്ല, വയഅഫു അൻ കഫീരിൻ, ഒട്ടുമിക്ക പാപങ്ങളും ഞാൻ നിങ്ങൾക്ക് പുറത്തു തരുന്നുണ്ട്, നിങ്ങൾ തൗബ ചെയ്യാതെ തന്നെ ഞാൻ പുറത്തു തരുന്നുണ്ട്. നമ്മളൊക്കെ ചെയ്യുന്ന തെറ്റിന് ഉടനെ തന്നെ അല്ലാഹു ശിക്ഷ നൽകിയിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും ജീവിക്കൂല. ഒട്ടുമിക്ക തെറ്റുകൾക്കും അല്ലാഹു മാപ്പ് നൽകുന്നുണ്ട്. വയഅഫു അൻ കസീർ, ഒരുപാട് പാപങ്ങൾ അല്ലാഹു നിങ്ങൾ അറിയാതെ നിങ്ങൾക്ക് പുറത്തു തരുന്നുണ്ട് അല്ലേ. ഒരു റമദാൻ കഴിഞ്ഞ് അടുത്ത റമദാൻ വരെ കാത്തിരിക്കുന്നത് അതിനിടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഒരു ജുമഅ കഴിഞ്ഞ് അടുത്ത ജുമഅയെ കാത്തിരിക്കുന്നത് അതിനിടയിലുള്ള പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അഞ്ചു നേരത്തെ നിസ്കാരത്തിനിടയിൽ ചെയ്യുന്ന പാപങ്ങൾ, ആ നിസ്കാരത്തിന് കഴിഞ്ഞതിന് ശേഷം അടുത്ത നിസ്കാരത്തെ കാത്തിരിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയം വരെയുള്ള നിങ്ങൾ ചെയ്യുന്ന പാപങ്ങളെ അടുത്ത നിസ്കാരമാകുമ്പോഴേക്കും അല്ലാഹു പുറത്തു തരുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഉംറ കഴിഞ്ഞ അടുത്ത ഉംറ വരെയുള്ള കാലയളവിൽ നിങ്ങൾ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ അറിയാതെ അല്ലാഹു പുറത്തു തരുന്നുണ്ട്. അങ്ങനെ എത്ര വഅഫു അൻ കസീർ, എത്ര എത്ര പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നുണ്ട്. സ്വലാത്തുകൾ കാരണം അല്ലാഹു പാപങ്ങൾ പുറത്തു തരുന്നുണ്ട്. അഞ്ചു നേരത്തെ നിസ്കാരങ്ങളുടെ ശേഷം സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാഹിയും അല്ലാഹു അക്ബറും ചൊല്ലുന്നത് കാരണത്താൽ അല്ലാഹു തആല തിരമാലകൾ കണക്ക് ചെയ്യുന്ന പാപങ്ങളും അല്ലാഹു പുറത്തു തരുന്നുണ്ട്. അപ്പൊ നമ്മൾ അറിയാതെ പാപങ്ങൾ ഒരുപാട് അല്ലാഹു പുറത്തു തരുന്നുണ്ട്. വുളൂ ചെയ്ത് വുളൂവിന്റെ വെള്ളം താഴേക്ക് ഇറ്റു വീഴുമ്പോ ആ വെള്ളത്തിന്റെ കണക്ക് അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നുണ്ട്. പള്ളിയിലേക്ക് നടക്കുമ്പോൾ ഓരോ ചവിട്ടടിക്കും അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നുണ്ട്. നമ്മുടെ സ്വദക്കകൾക്ക് അല്ലാഹു പാപങ്ങൾ പുറത്തു തരുന്നുണ്ട്. ഒരു തലവേദന അനുഭവിക്കുമ്പോൾ വരെ, ഒരു പനി അനുഭവിക്കുമ്പോൾ വരെ, ഒരു സത്യവിശ്വാസിക്ക് ഒരു ക്ഷീണമുണ്ടാകുമ്പോൾ വരെ അല്ലാഹു തആല അവന്റെ പാപങ്ങൾ അവൻ അറിയാതെ പുറത്തു തരുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഒരു സത്യവിശ്വാസിക്ക് ഒരു ക്ഷീണമുണ്ടായാൽ, വിഷമം, ടെൻഷൻ, ദുഃഖം, പ്രയാസം, രോഗം, ഒരു വേദന, സത്യവിശ്വാസിക്ക് പ്രയാസമുണ്ടാവുന്ന ഏത് പ്രതിസന്ധി ഉണ്ടായാലും അല്ലാഹു തആല അവൻ അറിയാതെ അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നുണ്ടോ എന്നാണ്. വയഅഫു അൻ കസീർ, ഒരുപാട് പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നുണ്ട്. ആരാ പറയുന്നത്? പരിശുദ്ധ റസൂൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, വയഅഫു അൻ കസീരിൻ, ഒരുപാട് പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നുണ്ട്. പിന്നെയോ അടുത്ത ആയത്ത് സൂറത്തുൽ മാഇദയാണ്. വം ഫഇൻ തവല്ലൗ ഫഅലം അന്നമാ യുരീദുല്ലാഹു അൻ യുസീബഹും ബിബഅദി ദുനൂബിഹിം وإن كثيرا من الناس لفاسقون فإن تولوا അവർ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ, അവർ പിന്തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഅലം, നിങ്ങൾ മനസ്സിലാക്കണം, അന്നമാ യുരീദുല്ലാഹു അൻ യുസീബഹും ബിബഅദി ദുനൂബിഹിം, അവർ ചെയ്ത ചില തെറ്റുകൾ കാരണത്താൽ അല്ലാഹു തആല അവരെ ശിക്ഷിക്കാൻ പോവുകയാണ്. അയ് യുസീബഹും ബിബഅദി ദുനൂബിഹിം, അവർ ചെയ്ത ചില തെറ്റുകൾ കാരണത്താൽ, എല്ലാ തെറ്റും അവരുടെ ചില പാപങ്ങൾ കാരണത്താൽ അല്ലാഹു അവർക്ക് നാശം നൽകാൻ പോവുകയാണ്, നാശം വരുത്താൻ പോവുകയാണ്. സൂറത്തുൽ മാഇദയിലെ 49-ാമത്തെ ആയത്താണിത്. ഇനി സൂറത്തുർ റൂമിലെ 41-ാമത്തെ ആയത്ത് ശ്രദ്ധിക്കണം. ظهر الفساد في البر والبحر بما كسبت ايدي الناس, ഭൂമിയിലും കരയിലും ഫിത്നയുണ്ടായത്, ഫസാദ് ഉണ്ടായത്,
ظهر الفساد في البحر والبر والبحر കടലിലും കരയിലും പ്രശ്നങ്ങൾ ഉണ്ടായത് അപകടങ്ങൾ ഉണ്ടായത് പ്രയാസങ്ങൾ ഉണ്ടായത് ബിമാ കസബത് ഐദിന്നാസ് ഒരു മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ കാരണത്താലാണ് എന്തിനാണ് അല്ലാഹു പരീക്ഷണങ്ങൾ നൽകുന്നത് ലിയുദീഖഹും ബഅദല്ലദീ അമിലു അവർ ചെയ്തതിന്റെ അനന്തരഫലം അവർ അനുഭവിക്കാൻ വേണ്ടിയാണ് കളിക്കാതെ നടന്നത് പഠിക്കാതെ നടന്നു കളിച്ച് നടന്നതിന്റെ പേരിൽ അയാൾ പരാജയപ്പെട്ടു എന്തിനാണ് പരാജയപ്പെട്ടത് അയാൾ സമയം പഠിക്കാൻ ഉപയോഗിക്കാതെ കളിച്ചു നടന്നതിന്റെ വേദന അനുഭവിക്കാനാണ് ഒരു വർഷം വീണ്ടും അതേ ക്ലാസ്സിൽ ഇരിക്കാൻ പറഞ്ഞത് കിഡ്നി രോഗിയായ ഒരു മനുഷ്യനോട് ഡോക്ടർ പറഞ്ഞു വെള്ളം കുടിക്കരുത് അയാൾ ദാഹിച്ചപ്പോ വെള്ളം കുടിച്ചു അയാള് ഉണ്ട് രോഗിയായി പിറ്റേ ദിവസം ഉണ്ടും ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകണം എന്തുകൊണ്ടാണ് അതുണ്ടായത് വെള്ളം കുടിക്കരുത് എന്ന് പറഞ്ഞത് കേട്ടില്ല വെള്ളം കുടിച്ചു അവര് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കുള്ള ശിക്ഷ അവർ അനുഭവിക്കാൻ വേണ്ടി ഷുഗർ പേഷ്യന്റ് ഉണ്ട് പഞ്ചസാര തിന്നരുത് എന്ന് പറഞ്ഞു ഷുഗർ ഉൽപ്പന്നങ്ങളൊന്നും ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു പക്ഷേ ഈ മനുഷ്യനാണെങ്കിൽ ലഡു കാണുമ്പോ ഒഴിവാക്കാൻ പറ്റുന്നില്ല ജ്യൂസ് കാണുമ്പോൾ ഒഴിവാക്കാൻ പറ്റുന്നില്ല സോഫ്റ്റ് ഡ്രിങ്ക്സ് കാണുമ്പോൾ ഒഴിവാക്കാൻ പറ്റുന്നില്ല മരിക്കാണെങ്കിൽ മരിക്കട്ടെ എന്ന് പറഞ്ഞ അയാൾ നന്നായിട്ട് മധുരം തിന്നു ഹലുവ തിന്നു ലഡു തിന്നു പെട്ടെന്ന് അയാൾ ഷുഗർ കൂടി ഡൗൺ ആയി ടൂം നിർത്തി താഴെ വീണു എന്തിനാണ് അല്ലാഹു ഷുഗർ ഡൗൺ ആയി അയാൾ വീഴാൻ കാരണം തിന്നരുത് എന്ന് പറഞ്ഞിട്ടും അതനുസരിക്കാതെ അയാൾ തിന്നപ്പോ അതിന്റെ ശിക്ഷ അനുഭവിക്കാൻ അല്ലാഹു അയാളെ പ്രയാസപ്പെടുത്തി ظهر الفساد في البر والبحر കടലിലും കരയിലും ഫിത്നയുണ്ടായത് ഫസാദ് ഉണ്ടായത് പ്രശ്നങ്ങൾ ഉണ്ടായത് പരീക്ഷണങ്ങൾ ഉണ്ടായത് ബിമാ കസബത് ഐദിന്നാസ് മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ കാരണത്താലാണ് മനുഷ്യന്റെ കൈകൊണ്ടുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ കാരണത്താലാണ് അവർ ചെയ്യുന്നത് കാരണത്താൽ അതിന്റെ വേദന അനുഭവിക്കാൻ വേണ്ടി എന്നിട്ട് അവര് മാറുമോ എന്ന് നോക്കാം അവരെ നന്നാവോ എന്ന് നോക്കാം